വെൽക്കം ഗായ്സ് ബ്ലാക്ക് പോട്ടർ വെയിറ്റ് ഞങ്ങൾ നമ്മുടെ പബ്ജി മൊബൈൽ 1.4 എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നാലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഇടാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വി പി എൻ്റെ ആവശ്യം ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ മാപ്പുകളെല്ലാം അതിൽ തന്നെ കാണും. വീണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരത്തില്ല. ചെറിയ എന്തെങ്കിലും 5 MB എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കാണിക്കുന്നത്. നിങ്ങൾക്ക് ലോഗിൻ ഇഷ്യൂ അല്ലെങ്കിൽ സെർവർ നോട്ട് റെസ്പോണ്ടിങ് ഇഷ്യൂ അങ്ങനത്തെ ഒരു ഇഷ്യൂവും വരത്തില്ല. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയും മാത്രം ചെയ്താലായിട്ട് മതി. അത് ഇനി എങ്ങനെ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കാണും, നിങ്ങൾ അതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ അവിടെ നിങ്ങൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഒരു APK അവിടെ ഡൗൺലോഡ് ആകും. ഇത് ഓൾമോസ്റ്റ് 1 GB അടുത്തുള്ളൊരു APK ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിനു വരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം 1 GB ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഡൗൺലോഡ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്തൊന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മേളിൽ ഡൗൺലോഡ് സക്സസ്ഫുള്ളിന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിസ്റ്റിൽ പോയി കഴിയുമ്പോൾ, ഡൗൺലോഡ് ലിസ്റ്റിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ APK അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. അതിന് മുമ്പ് ഞാനൊരു കാര്യം കാണിക്കുക. എൻ്റെ പഴയ PUBG, അതായത് 1.3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡർ വേർഷൻ, എൻ്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോഴും അതുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ആപ്പ് ഇൻഫോയ്ക്കകത്ത് പോയിട്ട് ഒന്ന് കാണിച്ചെടുക്കണ്ടില്ല. അവിടെ നിങ്ങൾക്ക് 1.3 എന്നുള്ള അത് കാണാം. ഞാൻ അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഒന്നും കളഞ്ഞിട്ടില്ല. നേരെ ഇത് പോയിട്ട് ക്ലിക്ക് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മണ്ടയിലോട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ നിങ്ങളുടെ മാപ്പ് കാര്യങ്ങളൊന്നും പോകാതിരിക്കുക. അതുപോലെ തന്നെ വേറെ എററുകളൊന്നും ഉണ്ടാകാതിരിക്കുക. അതായത് സെർവർ നോട്ട് റെസ്പോണ്ടിങ്, ലോഗിൻ ഇഷ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എററേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യാതെ നേരെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് APK ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നേരെ നിങ്ങൾ നമ്മുടെ PUBG ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കളിച്ചു തുടങ്ങാം. അത്രേ ഉള്ളൂ കാര്യം. നേരെ നമ്മുടെ ഗെയിമിലേക്ക് ഇത് പോകും. അപ്പം കൂടുതലായിട്ട് ഡൗൺലോഡിങ്ങോ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇതിനുള്ളിൽ ഇനി ഒരു 5 MB ഡൗൺലോഡിങ്ങേ വരത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മാപ്പൊന്നും നിങ്ങൾക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ ഒരു 5 MB ചെറുതായിട്ടുള്ളൊരു ഡൗൺലോഡിങ് വേണ്ടി വരും. അല്ലാതെ നിങ്ങൾ 500-300 MB ഒന്നും കൊടുത്ത് വീണ്ടും എല്ലാ മാപ്പുകളും ഡൗൺലോഡ് ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, ഇവിടെ ഒരു 8 MB ഒരു ചെറിയൊരു ഡൗൺലോഡിങ് വന്നിട്ടുണ്ട്. അത്രേ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ പഴയ വെർഷൻ അവിടെ കിടപ്പുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഫയൽസ് യൂസ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ ലോഗിൻ ചെയ്ത് കാണിക്കാം. ഞാൻ ജസ്റ്റ് കട്ടൊന്നും ചെയ്തിട്ടില്ല. നേരെ നമ്മൾ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കമ്പൈലിംഗ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. നമുക്ക് ലോഗിൻ എററോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ എററൊന്നും വരുന്നതല്ല. നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എററൊന്നും വരാതെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളല്ലാതെ PUBG അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ മേ ബി എററൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഴയ PUBG അൺഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. കമ്പൈലിംഗ് റിസോഴ്സ് കാര്യങ്ങളൊക്കെ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഗെയിം ഇതാ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. അപ്പം നേരെ ലോബിയിൽ പോയി നോക്കാം. അപ്പം നമ്മുടെ പുതിയ ലോബി സ്കിൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഗോഡ്സില അതുപോലെ തന്നെ കിങ് കോങ്ങിനെ നമുക്കവിടെ പുറകിൽ കാണാനും സാധിക്കുന്നുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ അനങ്ങ് ചെയ്യുകയൊക്കെ ആയിരുന്നെങ്കിൽ കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും കൊള്ള, ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ അപ്ഡേറ്റ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഇവൻറ്റ് കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. കുറേയധികം ഫ്രീ സ്കിൻസൊക്കെ കിട്ടുന്ന ഇവൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവൻറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കുറേ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ വെഹിക്കിളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അവർക്കെല്ലാം ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ ഗുഡ് ബൈ ഗൈസ്, ബൈ ബൈ.